Hello and welcome to EasyLearn 365 Banking and Insurance Classes. കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ബാങ്കിങ് എന്നും ബാങ്കിങ്ങിൻ്റെ ഡെഫിനീഷനും കസ്റ്റമറും വിവിധ തരത്തിലുള്ള അക്കൗണ്ട് ടൈപ്പുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സെഷൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടേമാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് കസ്റ്റമർ ആരാണെന്ന് നമ്മൾ പരിശോധിച്ചു. ബാങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു മിയർലി ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആൾ മാത്രമല്ല, അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആൾ മാത്രമല്ല, റെഗുലർ ബാങ്കിങ് ഹാബിറ്റ് ഉള്ളവരെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് ബാങ്ക് പരിഗണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ബാങ്കിലെ കസ്റ്റമേഴ്സിനെ തന്നെ ബാങ്ക് വ്യത്യസ്തമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട്, സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് അവർ സ്പെഷ്യൽ കസ്റ്റമേഴ്സായി മാറുകയാണ്. അപ്പോൾ അത്തരം 14 സ്പെഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കസ്റ്റമേഴ്സിനെ കൃത്യമായി ഡീൽ ചെയ്യേണ്ടതും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരായിട്ട് ട്രാൻസാക്ഷൻ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബാങ്കിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ തുടർന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്നതാണ്. ഒന്നാമതായിട്ട് മൈനർ എന്ന് പറയുന്ന ആളാണ്. മൈനർ ആയിട്ടുള്ള ആളാണ് എന്നുള്ള ആരാണെന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ബിസിനസ് ലോ ഒക്കെ പഠിച്ച സമയത്ത് മൈനറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. മൈനർ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? According to Section 3 of the Indian Majority Act 1875, a person under the age of 18 years is called a minor. 18 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന ഗണത്തിൽ പെടുത്തുന്നത്. If a guardian is appointed by the court, the age of majority is 21 years. Here the name of minor is wards. ഇപ്പോൾ ഒരു ഗാർഡിയൻ കോടതിയുടെ നിയമപ്രകാരം, കോടതി നിർദ്ദേശം അനുസരിച്ച് ഒരു ഗാർഡിയൻ ഒരു മൈനർക്ക് ഉണ്ടെങ്കിൽ അയാളുടെ മെജോറിറ്റി ഏജ് എന്ന് പറയുന്നത് 21 ആയിരിക്കും. 21 വയസ്സിന് ശേഷമേ അദ്ദേഹത്തിന് മെജോറിറ്റി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നാച്ചുറൽ ഗാർഡിയൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കോടതിയുടെ ഇൻസ്ട്രക്ഷൻ അല്ലാതെയുള്ള ഗാർഡിയൻഷിപ്പ് മൈനറിന് ഉണ്ടാകാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ ബൈ എ മൈനർ റിപ്രസെന്റഡ് ബൈ ഹിസ് നാച്ചുറൽ ഗാർഡിയൻ. ഹിയർ നാച്ചുറൽ ഗാർഡിയൻ ഇസ് ദ ഫാദർ. അവിടെ നോർമലി ഫാദർ ആയിരിക്കും നാച്ചുറൽ ഗാർഡിയൻ ആയിട്ട് വരിക. അത്തരം സിറ്റുവേഷനിൽ ഫാദറിൻ്റെ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ ഗാർഡിയൻ്റെ പേരിൽ കൃത്യമായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്, അവരുടെ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട്. ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൈനറിനെ സംബന്ധിച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, SB അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൈനറിനെ കൊണ്ട് മറ്റു തരത്തിലുള്ള കറണ്ട് അക്കൗണ്ട്, FD, RD ഇത്തരം കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ബാങ്ക് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ആണ് നമ്മൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും. അത് മാത്രമല്ല, തുടർന്ന് മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് തുടർന്നുള്ള ട്രാൻസാക്ഷൻസ് ആ രീതിയിൽ ചെയ്യാനായിട്ടും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നില്ല മൈനർക്ക്. സ്വാഭാവികമായിട്ടും അത് ഓവർഡ്രാഫ്റ്റ് കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് SB മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് പാടില്ല. നോ അഡ്വാൻസ് ഗ്രാൻഡ് ടു എ മൈനർ. ഒരു തരത്തിലുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസും മൈനർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അയാൾക്ക് അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അയാൾ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള നിലയിലല്ല നിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ബാങ്ക് അത്തരം ഒരു റിസ്ക് എടുക്കാനായിട്ട് പാടില്ല. മൈനർ ഹാസ് ദ റൈറ്റ് ടു ഡ്രോ എൻഡോഴ്സ് ഓർ നെഗോഷിയേറ്റ് എ ചെക്ക് ഓർ ബിൽ. അതിനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട്. പക്ഷേ ഹി ഇസ് നോട്ട് ലയബിൾ. നമ്മൾ ഇപ്പോൾ ഒരു ചെക്ക് കൊടുത്താൽ ആ ചെക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് മൈനർ ഇസ് നോട്ട് ലയബിൾ. അപ്പോൾ മൈനറുടെ അകത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻസ് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ഹി ഇസ് നോട്ട് ലയബിൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് മൈനർ ക്യാൻ ആക്ട് ആസ് എൻ ഏജന്റ്. ഏജന്റിന് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാം, മറ്റൊരു പ്രിൻസിപ്പൽ വ്യക്തിയുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാം. അത് നമ്മൾ ലോ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ പ്രിൻസിപ്പൾ ആയിരിക്കും
അവിടെ റെസ്പോൺസിബിൾ ആയിരിക്കുക, പ്രിൻസിപ്പൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഫാദറിൻ്റെ ഒരു ആവശ്യത്തിന്, ഫാദറിൻ്റെ ഒരു ബാങ്കിൽ പൈസ അടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഫാദറിൻ്റെ ബിസിനസ്സിലെ ഏതെങ്കിലും കാര്യത്തിനോ ഒക്കെ ആയിട്ട് മൈനറിനെ ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രിൻസിപ്പൾ ആയിരിക്കും അതിനകത്ത് ഹെൽഡ് റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൻഡ് മൈനർക്ക് ഒരു പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കാം, അതിനും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണോ അതിനനുസരിച്ച് മാത്രമേ ലോസ് അയാൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയാണ് അയാൾ എത്ര എത്ര ശതമാനം റിസ്ക് എടുക്കാം അല്ലെങ്കിൽ എത്ര ശതമാനം പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, 1:1 അല്ലെങ്കിൽ 50-50 ആണെങ്കിൽ, 50-50 ആണെങ്കിൽ നഷ്ടത്തിൻ്റെയും 50 മാത്രമേ അയാൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഹി ഈസ് നോട്ട് പേഴ്സണലി ലൈബിൾ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസോ മറ്റൊന്നും അതിനകത്ത് ലൈബിൾ ആയിരിക്കില്ല. മൈനർക്ക് ഡെത്ത് സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? 18 വയസ്സിന് മുമ്പായിട്ട് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദ ബാലൻസ് ഇൻ ദി അക്കൗണ്ട് ഇസ് അലൗഡ് ടു ബി വിഡ്രോൺ ബൈ ദ ഗാർഡിയൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാർഡിയന് ബാലൻസ് എമൗണ്ട് പൂർണ്ണ അതിനെ വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ജോയിന്റ് അക്കൗണ്ട്, മൈനറും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിലും ദ ബാലൻസ് വിൽ ബി ഹെൽഡ് അറ്റ് ദ അബ്സല്യൂട്ട് ഡിസ്പോസൽ ഓഫ് ദ ഗാർഡിയൻ. ആരാണോ ഗാർഡിയൻ, ആ ഗാർഡിയൻ ആയിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈനറും അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിലില്ലാത്ത അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളുമായിട്ടുള്ളൊരു ജോയിന്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിലെ പൂർണ്ണമായ തുക ആരാണോ ഗാർഡിയൻ ആയിട്ടുള്ളത്, ഗാർഡിയൻ ചിലപ്പോൾ നാച്ചുറൽ ഗാർഡിയൻ ആവാം അല്ലെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്ത ഗാർഡിയൻ ആവാം, ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അത് ഡിസ്പോസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് മൈനർ എന്ന് പറയുന്നത്. മൈനറിനെ സംബന്ധിച്ച് എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ മറ്റൊന്നാണ് മാരീഡ് വുമൺ, വിവാഹം കഴിച്ച സ്ത്രീകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എ മാരീഡ് വുമൺ ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഇൻ ഹെർ ഓൺ നെയിം. നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഷി ഹാസ് ദ റൈറ്റ് ടു അക്വയർ ആൻഡ് സെൽ ദ പ്രോപ്പർട്ടി ടു ലെൻഡ് ആൻഡ് ബോറോ മണി. അതിനെല്ലാം തടസ്സമില്ല. സാധന സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ അസറ്റുകൾ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. കറണ്ട് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ ഹെർ നെയിം. അത് മാരീഡ് വുമൺ ഒരു ബിസിനസ് വുമൺ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. ഇൻ ദ ഡെത്ത് ഓഫ് ദ കസ്റ്റമർ ദ വൈഫ് ബിക്കം വിഡോ, ബാങ്കർ ഷുഡ് നോട്ട് ബി ലയബിൾ ടു പേ എനി എമൗണ്ട് സ്റ്റാൻഡിംഗ് ഇൻ ദ ജോയിന്റ് അക്കൗണ്ട്. അപ്പോൾ ഭർത്താവ് മരിക്കുകയും ഭാര്യ വിധവയാകുകയും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അദ്ദേഹം ഒരു സക്സസറിനെ, മക്കളെയോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ബാങ്ക് പൂർണ്ണമായും ആ വിഡോയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പരിഗണിച്ച ശേഷം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഹസ്ബൻഡ് മേ ബി ലയബിൾ ഫോർ ഡെബ്റ്റ്സ് ഓഫ് എ മാരീഡ് വുമൺ ഇഫ് ദ ലോൺ ഇസ് ടേക്കൺ ബൈ ഹിസ് കൺസെന്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഡെബ്റ്റ് ഈസ് ടേക്കൺ ഫോർ സപ്ലൈ ഓഫ് നെസസറീസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ടു ഹെർ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മാരീഡ് വുമൺ ലോൺ എടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡിന്റെ പെർമിഷനോട് കൂടിയും കൺസെന്റോട് കൂടിയുമാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഹസ്ബൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതോടൊപ്പം മാരീഡ് വുമൺ ലോൺ എടുക്കുന്നത് നെസസറീസിനും അതുപോലെ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് എങ്കിൽ, നെസസറീസ് എന്ന് പറയുമ്പോൾ ഫുഡ് ഷെൽട്ടർ അതുപോലെ ക്ലോത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങിക്കുന്നതിന് വേണ്ടി, ഫ്രിഡ്ജ് അങ്ങനെ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ലോൺ ആണെങ്കിൽ അതിനും ഹസ്ബൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കും. ബിക്കോസ് ഹീസ് എ യുനോ കെയർ ടേക്കർ ഓഫ് ദ ഫാമിലി, അല്ലെങ്കിൽ അയാളാണ് ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡ് ആയിരിക്കും അതിനകത്ത് റെസ്പോൺസിബിൾ ആയിരിക്കുക ഇഫ് മാരീഡ് വുമൺ ഈസ് നോട്ട് റീപേയിങ് ദ ലോൺ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒന്ന്, വൈൽ ഓപ്പണിംഗ് ദ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ മാരീഡ് വുമൺ, ഷീ ഷുഡ് ബി റിക്വയർഡ് ടു ഫർണിഷ് നോട്ട് ഓൺലി ഹെർ ഡീറ്റെയിൽസ് ബട്ട് ഓൾസോ ദ ഡീറ്റെയിൽസ് ഓഫ് ഹെർ ഹസ്ബൻഡ് സച്ച് ആസ് ഹിസ് നെയിം, ഒക്യുപ്പേഷൻ എക്സെട്ര. കാരണം മാരീഡ് വുമൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പല നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഭാവിയിൽ ആ അക്കൗണ്ടിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ മാരീഡ് വുമൺ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ അവകാശി ആരാണ്, നോമിനി ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കൃത്യമായിട്ടും ഫർണിഷ്, ഹസ്ബൻഡ് ആരാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരുടെ ഒക്യുപ്പേഷനും അതുപോലെ വർക്ക് അഡ്രസ്സും എല്ലാം അവിടെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഭാവിയിലെ ഒരു ലീഗൽ റിക്വയർമെന്റ്സിനും കൂടെ വേണ്ടിയാണ്. ആൻഡ് ബാങ്കർ ഷുഡ് നോട്ട് ഗ്രാൻഡ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ്
to a married woman considering the property of her husband, and her husband cannot be made liable for her personal debts except those incurred for purchasing necessaries of life for her or the family. അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അസറ്റ് കണ്ടുകൊണ്ട് ഹസ്ബൻഡിൻ്റെ പേരുള്ള അസറ്റ് കണ്ടുകൊണ്ട് ഒരിക്കലും മാരീഡ് വുമണ് ലോൺ ബാങ്ക് കൊടുക്കരുത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്, അതൊരിക്കലും ബാങ്കിന് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ലോൺ കൊടുക്കരുത് എന്ന് മാത്രമല്ല, ഹസ്ബൻഡ് ഒരിക്കലും പേഴ്സണൽ ഡെപ്റ്റിന് ലയബിളും ആയിരിക്കില്ല എക്സെപ്റ്റ് ഫോർ നെസസറീസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നിനും തന്നെ ഹസ്ബൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരീഡ് വുമൺ സഫീഷ്യൻ്റ്ലി അസറ്റ് ഉണ്ടോ എന്നുള്ളത് ബാങ്ക് ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിഫോർ ഗ്രാൻഡിങ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ടു എ മാരീഡ് വുമൺ, ദ ബാങ്കർ ഷുഡ് എക്സാമിൻ ഹർ ഓൺ അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി ടു എൻഷുർ ദാറ്റ് ദ സെയിം വിൽ ബി സഫീഷ്യൻറ്റ് ടു കവർ ഹർ ഡെപ്റ്റ്. മാരീഡ് വുമണിൻ്റെ സ്ഥലം അല്ലെങ്കിൽ അസറ്റ് കൊണ്ട് തന്നെ ഈ ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് ബാങ്ക് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ പിന്നീട് അത് ബാങ്കിന് തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ അസറ്റുകൾ റീകൂപ്പ് ചെയ്യാൻ കഴിയാതെ വരികയും ബാങ്കിന് ആ വൻ നഷ്ടം ലോണിൽ നിന്ന് വരികയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ നമുക്കറിയാം റീഡ് ആൻഡ് റൈറ്റ് അറിയാത്ത അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറിയാത്ത ആളുകളാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇല്ലിറ്ററേറ്റും എഡ്യൂക്കേറ്റഡും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ലോയൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് എങ്ങനെ എഴുതണമെന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കസ്റ്റമർ കൂടിയാണത്. ഓപ്പൺ ഓൺലി സേവിങ് അക്കൗണ്ട് ഓർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അത് മാത്രമേ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹി കനോട്ട് സൈൻ, സോ ദ ബാങ്കർ ടേക്സ് ഹിസ് തംബ് ഇംപ്രഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് സിഗ്നേച്ചർ. അദ്ദേഹത്തിന് സിഗ്നേച്ചർ ഇടാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ തംബ് ഇംപ്രഷൻസ് ആയിരിക്കും എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകളിലും മറ്റ് എല്ലാ ഡോക്യുമെൻറ്റുകളിലും ബാങ്ക് സ്വീകരിക്കേണ്ടത്. മറ്റൊന്നും സ്വീകരിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയും അത് ഫ്രോഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ജെന്യൂനിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ട് തംബ് ഇംപ്രഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻഡ് ബാങ്കർ ഷുഡ് ഓൾസോ ഗെറ്റ് ഹിസ് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് വിച്ച് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ ദ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ദ റീസൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. ബാങ്കിന് കൃത്യമായ ഐഡൻറ്റിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വയ്ക്കണം അദ്ദേഹത്തെ തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടി, കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണ ജ്ഞാനത്തോടു കൂടിയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ബാങ്കിന് ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെൻ ഹി വിഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് അക്കൗണ്ട്, ഹി പേഴ്സണലി കംസ് ടു ദ ബാങ്ക് ആൻഡ് പുട്സ് ഹിസ് തംബ് ഇംപ്രഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സം റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ ബാങ്കർ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിനൊരു റെലവൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, കാരണം എ ടി എമ്മിലൊക്കെ അത് പ്രവർത്തിപ്പിക്കാം എന്നുള്ളതുകൊണ്ട്. പക്ഷേ നോർമൽ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അത്തരം ആളുകൾക്ക് ഇത്തരം ടെക്നോളജി പോലും ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പേഴ്സണലി ബാങ്കിൽ വരികയും ബാങ്കിലെ ഏതെങ്കിലും റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറോ മാനേജർ അങ്ങനെയൊക്കെയുള്ള ഓഫീസേഴ്സിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തംബ് ഇംപ്രഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹം പൈസ വിഡ്രോ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മറ്റൊരു തരത്തിലും പൈസ വിഡ്രോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ കസ്റ്റമറാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ട്രസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ആളാണ് ട്രസ്റ്റി. അത്തരം കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, സെക്ഷൻ 3 ഓഫ് ദി ഇന്ത്യൻ ട്രസ്റ്റീസ് ആക്ട് 1882 ഡിഫൈൻസ് Trust as it is a relationship which arises where a person holds a property for the benefit of certain other persons or for some objects allowed by law. നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരു വ്യക്തി മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ കൊടുക്കുന്ന സമ്പാദം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പറയാൻ കഴിയില്ല, കോൺട്രിബ്യൂഷൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുത്ത സ്ഥലം ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുക അല്ലെങ്കിൽ ഒരു
ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുക, ഇതെല്ലാം മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ അസറ്റും ഹോൾഡ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു കോൺസെപ്റ്റ് ഞാൻ ട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ട്രസ്റ്റി ഈസ് എ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് എസ്റ്റേറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺ ഓർ പേഴ്സൺസ് അക്കോർഡിംഗ് ടു വിൽ. അപ്പോൾ കൃത്യമായിട്ടും മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം, മറ്റുള്ളവർക്ക് വേണ്ടി അസറ്റുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന പേഴ്സണാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്നത്. The person with whom the property is vested with the trustee, and he is called trust or confidence respond by him. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ട്രസ്റ്റ് ഡീഡ് ഇസ് എ ഡോക്യുമെന്റ് വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ ട്രസ്റ്റ്. ട്രസ്റ്റ് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും. ട്രസ്റ്റ് ഡീഡിൽ ട്രസ്റ്റ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും അതിൻ്റെ അഡ്രസ്സും അതിലെ മെമ്പേഴ്സ് ആരാണെന്നും ഈ ട്രസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്, ഇത്തരം എല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് ഡീഡിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഈ ട്രസ്റ്റ് ഡീഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ അഡ്രസ് പ്രൂഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഒരു KYC, നോ യുവർ കസ്റ്റമർ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. സെറ്റിലർ ഈസ് ദ പേഴ്സൺ ഹു ഹാസ് സെറ്റിൽ ദ പ്രോപ്പർട്ടി ഈസ് ദ അതോറിറ്റി ഓഫ് ട്രസ്റ്റ്. ദാറ്റ് പേഴ്സൺ വിൽ ബി ദ അതോറിറ്റി ഇൻ ദ ട്രസ്റ്റ്. പക്ഷേ ഈ ട്രസ്റ്റിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്കുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാങ്കർ ഷുഡ് എക്സാമിൻ ദ ട്രസ്റ്റീഡ് അപ്പോയിന്റിംഗ് ദ പേഴ്സൺ ആസ് എ ട്രസ്റ്റി. ട്രസ്റ്റീഡിൽ ആരെയാണ് ഇതിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ട്രസ്റ്റി ആരാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കും. അത് കൃത്യമായി ബാങ്ക് പരിശോധിക്കണം. ഇൻസ്പെക്ട് ഒഫീഷ്യൽ പ്രൊബേറ്റ് ഓർ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ ട്രസ്റ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ടുള്ളതായ ട്രസ്റ്റിന്റെ കമ്മിറ്റി വിവരങ്ങളും കാര്യങ്ങളും ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ബാങ്കിൽ കൃത്യമായി ലഭിച്ചിരിക്കണം. നെയിം ഓഫ് ട്രസ്റ്റി, ദെയർ പവേഴ്സ്, ഫംഗ്ഷൻസ് ആൻഡ് പ്രോപ്പർട്ടി വെസ്റ്റഡ് ബൈ ട്രസ്റ്റി, ഇത്തരം കാര്യങ്ങൾ എല്ലാം ബാങ്കിന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ചില ട്രസ്റ്റികൾക്ക് ബാങ്കിലെ ട്രാൻസാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ട്രസ്റ്റ് അനുവാദം കൊടുത്തിട്ടില്ലായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ബാങ്കിൽ ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ആൻഡ് ഇൻ കേസ് ഓഫ് ടു ഓർ മോർ ട്രസ്റ്റീസ്, ദ ബാങ്കർ ഷുഡ് ഗെറ്റ് ദ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദ പേഴ്സൺസ് ഓർ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് ഉണ്ടെങ്കിലും ബാങ്കിന് കൃത്യമായ അറിവ് ട്രസ്റ്റ് കൊടുത്തിരിക്കണം. ആർക്കാണ് ബാങ്കിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം എന്നുള്ളത്, ആ വ്യക്തിക്ക് മാത്രമേ ബാങ്ക് ഓപ്പറേഷൻസ് അനുവദിക്കാൻ പാടുള്ളൂ. ബാങ്കർ ഷുഡ് ഗെറ്റ് എ സ്പെസിമെൻ സിഗ്നേച്ചർ ഫ്രം ഓതറൈസ്ഡ് പേഴ്സൺ ഹു ഇസ് ഓപ്പറേറ്റഡ് ബൈ സച്ച് അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ടുകൾക്കും സ്പെസിമെൻ അക്കൗണ്ട് സിഗ്നേച്ചർ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം. ട്രസ്റ്റ് ഈസ് ആൻ ഒഫീഷ്യൽ കോൺഫിഡൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസോട് കൂടി, കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. ട്രസ്റ്റീസ് കെ നോട്ട് ഡെലിഗേറ്റ് ദയർ പവർ, ദേ മസ്റ്റ് ആക്ട് പേഴ്സണലി. ബാങ്കർ ഷുഡ് ഇൻസിസ്റ്റ് ഓൾ അവർ ട്രസ്റ്റീസ് സൈനിങ് ചെക്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ഇൻസ്ട്രക്ഷൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രസ്റ്റി ഒരു കാരണവശാലും തന്റെ അധികാരം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പാടില്ല. സ്വന്തമായി തന്നെ ബാങ്കിൽ വന്ന് ട്രാൻസാക്ഷൻ നടത്തണം. ഇനി അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അത് ഡെലിഗേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമുള്ള ഒരു സമയമാണെങ്കിൽ എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സിന്റെയും സിഗ്നേച്ചർ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാങ്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ആൻഡ് ബാങ്കർ ഷുഡ് സീ ദാറ്റ് ട്രസ്റ്റ് ഫണ്ട്സ് ആർ നോട്ട് മിസ് അപ്ലൈഡ്. ട്രസ്റ്റിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരാവശ്യത്തിനും ഈ പണം ഉപയോഗിക്കുന്നില്ല എന്ന് ബാങ്ക് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ആൻഡ് ബാങ്കർ ഷുഡ് നോട്ട് ലെൻഡ് ടു ട്രസ്റ്റി ആസ് ഹി ഡസ് നോട്ട് ഹാവ് ജനറൽ പവേഴ്സ് ടു ബോറോ. ട്രസ്റ്റിന്റെ പേരിൽ ഒരു തരത്തിലും ലോൺ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ട്രസ്റ്റി പേഴ്സണലായിട്ട് ബാങ്ക് കൊടുക്കരുത്. ട്രസ്റ്റിന് ലോൺ എടുക്കാൻ വേണ്ടി പ്രശ്നമില്ല, പക്ഷെ ട്രസ്റ്റിക്ക് പേഴ്സണലായിട്ട് ലോൺ കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്പെഷ്യൽ കസ്റ്റമറാണ് ഡ്രങ്കാർഡ് അല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൺ എന്ന് പറയുന്നത്. ഡ്രങ്കൺ പേഴ്സണിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു 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 ടെമ്പററി ഇൻടോക്സിക്കേഷൻ ആണ്. മദ്യം അകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിലേക്ക് വരികയും സ്ഥിരത നഷ്ടപ്പെടുകയും സ്വയമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരികയും ചെയ്യും. അത്തരം വ്യക്തികളെ നമ്മൾ ബാങ്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഇഫ് എ പേഴ്സൺ ഹാസ് സൗണ്ട് മൈൻഡ്, ഹി മേ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അതാണ് കോൺട്രാക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗണ്ട് മൈൻഡുള്ള ആളുകൾക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. ഹി ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എല്ലാ കോൺട്രാക്ച്വൽ വ്യവസ്ഥകളും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം.
But if a person alleges that as a result of intoxication, he is incapable of understanding the nature and terms of the contract. തീർച്ചയായും ഡ്രങ്കാർഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ടേംസ് ആൻഡ് നേച്ചർ ഓഫ് ദ കോൺട്രാക്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയിലല്ല അദ്ദേഹം ഉള്ളത്. ആൻഡ് ബാങ്കേഴ്സ് ഹാവ് ടു ബി കെയർഫുൾ ഇൻ ഗെറ്റിംഗ് ഡോക്യുമെന്റ്സ് എക്സിക്യൂട്ടഡ് ബൈ പേഴ്സൺസ് വൈൽ ഹി ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ. വളരെ ശ്രദ്ധിക്കണം, അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരു ഡോക്യുമെന്റുമായിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോഴും ബാങ്ക് എക്സ്ട്രാ കെയർ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഡ്രങ്കാർഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഡ്രഗ്സ് ഓൺ ദ സെയിം ഫാസ്റ്റിംഗ് ആസ് എ ലുണാറ്റിക്. നമ്മൾ കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന ലുണാറ്റിക് എന്ന് പറയുന്ന അതേ പൊസിഷനിലാണ് നമ്മൾ അദ്ദേഹം മദ്യപിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ കണക്കാക്കേണ്ടത്. ആൻഡ് എഗ്രിമെന്റ് ഡ്യൂറിംഗ് ഡ്രങ്കാർഡ് ഈസ് അവോയ്ഡ്. അത് പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മദ്യപിച്ചിരിക്കുമ്പോൾ ഒരു തരത്തിലും എഗ്രിമെന്റ്സിലും മുന്നോട്ട് പോകരുത്. ബാങ്കർ ഷുഡ് നോട്ട് ബി ഓൺ ചെക്ക് ഹു ഹാസ് റിട്ടേൺ ആൻഡ് ഇഷ്യൂഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ. ലിക്കറിന്റെ ഇൻഫ്ലുവൻസിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെക്കുകളും ബാങ്ക് ഓണർ ചെയ്യരുത്. അത്തരം ഏതെങ്കിലും വിവരം ബാങ്കിൽ ലഭിക്കുകയാണെങ്കിൽ ബാങ്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഹി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇഷ്യൂയിങ് ചെക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ബാങ്ക് അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. കസ്റ്റമർ പ്രിവെന്റ്സ് ഹിസ് ഓൺ ചെക്സ് വെൻ ഹി ഈസ് ഡ്രങ്ക്. ദ ബാങ്ക് ഷുഡ് നോട്ട് മേക്ക് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്. ഇപ്പോൾ ഒരു ഒരു കസ്റ്റമർ ചെക്ക് കൊടുത്തിരിക്കുകയാണ്, ഡ്രങ്ക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിന് ബാങ്ക് അത്തരം ചെക്കുകൾ ഓൺ ചെയ്യരുത്. കാരണം അദ്ദേഹം ആ ചെക്ക് ഓൺ ചെയ്യുന്നതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ബാങ്ക് ഷുഡ് ഇൻസിസ്റ്റ് അപ്പോൺ എ കസ്റ്റമർ ഗെറ്റിംഗ് എ വിറ്റ്നസ് ടു കൗണ്ടർ സൈൻ ബിഫോർ മേക്കിംഗ് എനി പേയ്മെന്റ് അഗെയിൻസ്റ്റ് ദ ചെക്ക്. അത്തരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വിറ്റ്നസിനെ കൂടെ വളരെയധികം ആധികാരികവും അതുപോലെ തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു വിറ്റ്നസിന്റെ മുൻപിൽ വെച്ചുകൊണ്ടായിരിക്കണം അത്തരം ചെക്കുകളുടെ പണം കൈമാറാനായിട്ട് ബാങ്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 5 തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പരിശോധിക്കപ്പെട്ടത്. 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ട് ആണ് നമ്മൾ ഈ സെഷൻ എടുക്കുന്നത്. വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആൻഡ് ഓൾ ഇനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.